നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ പി ജി ക്വാളിഫിക്കേഷനുള്ള എക്സാമുകൾക്കെല്ലാം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളും കൂടി പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇക്കഴിഞ്ഞ എസ് എ ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ പരീക്ഷ ക്വാളിഫിക്കേഷൻ പി ജി ആയിരുന്നു അപ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ പ്ലസ് ടു നിലവാരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഉള്ള ഡിഗ്രി ലെവൽ പ്രിലിയംസിന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തു തരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഹിസ്റ്ററിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേരള ടുവേഡ്സ് മോഡേണിറ്റി ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്ന് നാട്ടുരാജ്യങ്ങൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ എങ്ങനെയാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് എന്നതിനെ പറ്റിയുള്ള കുറച്ച് വർഷങ്ങളാണ് ഈ വർഷങ്ങൾ നമ്മൾ ചിലപ്പം റാങ്ക് ഫയൽസ് ഒന്നും തപ്പി കഴിഞ്ഞാൽ കാണത്തില്ല എല്ലാ വർഷങ്ങളും ഇല്ല എന്നല്ല കുറച്ച് കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ആയിട്ടുള്ള കുറച്ച് നമുക്ക് അറിയാത്ത വർഷങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുകയുണ്ടായി അപ്പോൾ ആ ഒരു ടേബിളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോക്കാം മലബാർ മലബാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗ പട്ടണം ഉടമ്പടിയോടെയാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് അതായത് ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് അല്ലെങ്കിൽ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് ഏത് ഉടമ്പടിയോടെയാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടെയാണ് അത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം ഇനി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറില് എന്താ സംഭവിച്ചത് മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലായി മലബാർ മദ്രാസ് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ മദ്രാസ് സർക്കാരിന് കീഴിലായത് ആയിരത്തി എണ്ണൂറിലാണ് ഓക്കെ ഇനി കൊച്ചി കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കൊച്ചി ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറിൽ കൊച്ചി മദ്രാസ് സർക്കാരിന് കീഴിലായി ഓക്കെ ഇനി തിരുവിതാംകൂർ തിരുവിതാംകൂറിന്റെ കാര്യം പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് മാറിയത് സൈനിക സഖ്യ രാജ്യം ഓക്കെ അപ്പൊ ഈ ആറ് വർഷങ്ങളാണ് ഒരു ടേബിളിലാക്കി ആദ്യം ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതെന്താ സംഭവം എങ്ങനെയാണ് ഈ മൂന്ന് നാട്ടുരാജ്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ബ്രിട്ടീഷ് അധീനതയിലായി ആയിരത്തി എണ്ണൂറിൽ മലബാർ മദ്രാസ് സർക്കാരിൻ കീഴിലായി കൊച്ചി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി എണ്ണൂറിൽ മദ്രാസ് സർക്കാരിന് കീഴിലായി തിരുവിതാംകൂർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യ രാജ്യമായിട്ട് മാറി ഓക്കെ ഇതാണ് നമുക്ക് തുടക്കത്തിൽ പഠിക്കാനുള്ളത് അങ്ങനെ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു വന്നു ഇനി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണിയലിസം കോളനി വൽക്കരണം ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളിലും ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തു നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാന്റെ കൈവശമുള്ള ഭൂമി കുടിയായ്മയുടെ സ്വഭാവം അതുപോലെ അടക്കേണ്ട തുക എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം നൽകി ഓക്കെ രണ്ടാമത്തത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നില് ദേവസ്വം സർക്കാർ ഏറ്റെടുത്തു അപ്പം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമത്തം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നില് ദേവസ്വം സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് എട്ട് അംഗങ്ങളോട് കൂടി നിയമ സഭ രൂപീകരിച്ചു പിന്നെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന കുറച്ച് ഫ്യൂഡൽ നികുതികളുണ്ട് തലവരിക്കനം ഊഴിയം ഊഴിയം എന്ന് വെച്ചാൽ എന്താണ് വേല വേല ചെയ്താൽ കൂലിയില്ല അതായത് കൂലിയില്ലാതെ ജോലി ചെയ്യുക അതാണ് ഊഴിയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫ്യൂഡൽ നികുതികളൊക്കെ നിരോധിച്ചു പിന്നെ ജലവൈദ്യുത പദ്ധതികൾ കനാലുകൾ അണക്കെട്ടുകൾ മുതലായവയൊക്കെ സ്ഥാപിച്ചു ഓക്കെ ഇനി നമുക്ക് നോക്കാം പട്ടയം ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം അനുവദിച്ചു അതിൽ കുടിയാന്റെ കൈവശമുള്ള ഭൂമി കുടിയായ്മ സ്വഭാവം അടക്കേണ്ട തുക എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമത്തം നിരോധിച്ചു അപ്പൊ ഈ അഞ്ച് പ്ലസ് ഒന്ന് എന്താണ് അഞ്ച് ജില്ലാ കോടതിയും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു അഞ്ച് ജില്ലാ കോടതിയും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നില് ദേവസ്വം സർക്കാർ ഏറ്റെടുത്തു തലവരിക്കരം ഊഴിയം ഇത് രണ്ടും ഫ്യൂഡൽ നികുതികളാണ് അതായത് ജന്മിമാരെ നടപ്പിലാക്കിയിരുന്ന നികുതികളാണ് തലവരിക്കരവും ഊഴിയവും അത് രണ്ടും തുടങ്ങി ഒരുപാട് ഉണ്ടായിരുന്നു മെയിൻ ആയിട്ടുള്ളത് തലവരിക്കരം ഊഴിയം ഇതൊക്കെ എന്ത് ചെയ്തു നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ എട്ട് അംഗങ്ങളോടുകൂടി നിയമ നിർമ്മാണ സഭ രൂപീകരിച്ചു കനാലുകൾ അണക്കെട്ടുകൾ ജലവൈദ്യുത പദ്ധതികൾ പാലങ്ങൾ മുതലായവ സ്ഥാപിച്ചു അപ്പോൾ ഇത്രയും പരിഷ്കാരങ്ങളാണ് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് അടുത്തത് കൊച്ചിയിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് നോക്കുന്നത് കീഴ് ഹജൂർ കോടതി എന്നിവ സ്ഥാപിച്ചു അപ്പോൾ കീഴ് ഹജൂർ കോടതി എന്നിവ കൊച്ചിയിൽ സ്ഥാപിച്ചു തിരുവിതാംകൂറിലെ പോലെ തന്നെ ദേവസ്വങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ദേവസ്വങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അടിമത്തം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അടിമത്തം നിരോധിച്ചു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അതിനെയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ കണ്ടെഴുത്ത് നടപ്പിലാക്കി അപ്പോൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അതിനെയാണ് എന്ത് പറയുന്നത് കണ്ടെഴുത്ത് എന്ന് പറയുന്നത് കണ്ടെഴുത്ത് നടപ്പിലാക്കി ഇനി കാണം ഭൂമി കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി അപ്പോൾ കാണം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കാണം ഭൂമി എന്ന് എന്ന പേരിൽ കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി പിന്നെ എസ് ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു സർക്കാരിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു പൊതുജന ആരോഗ്യം കൃഷി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഓക്കെ അപ്പൊ കൊച്ചിയിൽ വന്ന പരിഷ്കാരങ്ങളാണ് ഇത്രയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കീഴ് ഹജൂർ കോടതി എന്നിവ സ്ഥാപിച്ചു ദേവസ്വങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അടിമത്തം നിരോധിച്ചു കണ്ടെഴുത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ സമ്പ്രദായം ആരംഭിച്ചു കാണം ഭൂമി കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി എസ് എസ് ബി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു പൊതുജനാരോഗ്യം കൃഷി മുതലായവയ്ക്ക് പ്രാധാന്യം നൽകി ഇത്രയാണ് കൊച്ചിയിൽ നടന്ന പരിഷ്കാരങ്ങൾ അടുത്തത് മലബാറിലെ പരിഷ്കാരങ്ങളാണ് ജില്ലാ കോടതി പ്രവിശ്യാ കോടതി എന്നിവ സ്ഥാപിച്ചു മലബാറില് ജില്ലാ കോടതി പ്രവിശ്യാ കോടതി എന്നിവ സ്ഥാപിച്ചു അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധ വ്യഞ്ജന തോട്ടം ആരംഭിച്ചു അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധ വ്യഞ്ജന തോട്ടം ആരംഭിച്ചു ഇവർ തടി വ്യവസായം പ്രോത്സാഹിപ്പിച്ചിരുന്നു മലബാർ മേഖലകളിൽ തടി വ്യവസായം പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വിവിധ കനാലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉദാഹരണമാണ് കനോലി കനാൽ കനോലി കനാൽ അപ്പം തടി വ്യവസായം പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് തന്നെ തടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കനാലുകൾ സ്ഥാപിച്ചു ഉദാഹരണം കനോലി കനാലാണ് കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ പാലക്കാട് കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ രൂപീകരിച്ചു റെയിൽ ശൃംഖല വിപുലമാക്കി റെയിൽ ശൃംഖല വിപുലമാക്കി നിലമ്പൂർ തേക്കിൻ തോട്ടം സ്ഥാപിച്ചു നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചു അപ്പോൾ മലബാറിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ജില്ലാ കോടതി പ്രവിശ്യ കോടതി എന്നിവ സ്ഥാപിച്ചു തടി വ്യവസായം പ്രോത്സാഹിപ്പിച്ചു കൂടാതെ ഓട് വ്യവസായം ഓട് വ്യവസായം തടി വ്യവസായം മുതലായവ പ്രോത്സാഹിപ്പിച്ചു തടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കനാലുകൾ രൂപീകരിച്ചു ഉദാഹരണം കനോലി കനാലാണ് അഞ്ചരക്കണ്ടിയിലെ ഒരു സുഗന്ധ തോട്ടം രൂപീകരിച്ചു കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭ രൂപീകരിച്ചു നിലമ്പൂര് തേക്കിൻ തോട്ടം ബ്രിട്ടീഷുകാര് തങ്ങളുടെ വ്യാപാരം ഒന്ന് വിപുലമാക്കാൻ വേണ്ടിയിട്ട് റെയിൽ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത് േപ്പൂര് മുതൽ തിരൂരു വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മാസം പന്ത്രണ്ടിന് രൂപീകരിച്ചതാണ് അത് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മാസം പന്ത്രണ്ടിന് രൂപീകരിച്ചത് ആദ്യത്തെ റെയിൽവേ റൂട്ട് കേരളത്തിലൂടെയുള്ള ആദ്യത്തെ റെയിൽവേ റൂട്ട് എന്ന് പറയുന്നത് ബേപ്പൂര് മുതൽ തിരൂരു വരെ ആയിരുന്നു അത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ വ്യാപാരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെയിൽവേ ശൃംഖല കേരളത്തിലും തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ എങ്ങനെയാണ് മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ അംഗീകരിച്ചതെന്നും എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് അവർ ഇവിടെ നടപ്പിലാക്കിയതും എന്നുമാണ് പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മിഷണറിമാരെ പറ്റിയും അവരുടെ സംഭാവനകളെ പറ്റിയും പഠിക്കുന്നു അതുപോലെ തന്നെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ പറ്റിയും പഠിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക്